വില്യാപ്പള്ളി ചെറുവന്തല ശ്രീ കുട്ടിച്ചാത്തൻ ക്ഷേത്രം തിറ മഹോത്സവം 2024 ജനുവരി 4 5 6 തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രത്തിലെ പത്താമത്തെ ഉത്സവമാണ് ജനുവരി 4 കൊടിയേറി ജനുവരി 6 അവസാനിക്കുന്നത്. ജനുവരി 5 പ്രധാന ഉത്സവദിനം. അന്ന് വൈകിട്ട് മൈക്കുളങ്ങര ഭാഗം, കൊളത്തൂർ ഭാഗം, തിരുമന ഭാഗം, ചേരിപ്പൊയിൽ ഭാഗം എന്നിവിടങ്ങളിൽ നിന്നും വർണ്ണശബള വാദ്യഘോഷങ്ങളോടെ പൂക്കലശം വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ഇളനീർ വരവ്, കൊല്ലൻ വരവ്, തണ്ടാൻ വരവ് എന്നിവയും ക്ഷേത്രത്തിൽ എത്തുന്നതോടുകൂടി ക്ഷേത്രം ജനനിബിഡമാകും. തുടർന്ന് കുട്ടിച്ചാത്തൻ തിറ, ഗുളികൻ തിറ, ഘണ്ടാകർണൻ, ഭഗവതി തിറ എന്നിവ നടക്കും. ജനുവരി 6 നടക്കുന്ന അന്നദാനത്തോടുകൂടി ഉത്സവം സമാപിക്കും. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ തിടപ്പള്ളി, അണിയറ, ക്ഷേത്രം ഓഫീസ്, ക്ഷേത്രം മുറ്റം, കരിങ്കൽ പതിക്കൽ എന്നീ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തുന്ന ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി 2023 ഡിസംബർ 24 മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്ഷേത്ര പരിസരത്ത് നടക്കും. കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയവുമായി സഹകരിച്ച് നേത്രരോഗ നിർണയ ക്യാമ്പ് നടത്തുന്നത്. ആവശ്യക്കാർക്ക് സൗജന്യ നിരക്കിൽ കണ്ണടയും പാവപ്പെട്ട രോഗികൾക്ക് കോഴിക്കോടുള്ള ഡോക്ടർ ചന്ദ്രകാന്ത് ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യ തിമിര ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കും. വടകര പാർക്കോ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും ബോധവൽക്കരണവും കൂടാതെ സ്ത്രീജന്യ രോഗങ്ങളെ സംബന്ധിച്ചുള്ള പഠന ക്ലാസും ചികിത്സാ നിർണയവും നടക്കും. തുടർ ചികിത്സ വേണ്ടവർക്ക് സൗജന്യ നിരക്കിൽ പാർക്കോ ഹോസ്പിറ്റലിൽ ചികിത്സ ലഭിക്കും. ഡിസംബർ 24 രാവിലെ 10 ക്യാമ്പ് കുറ്റ്യാടി എംഎൽഎ കുഞ്ഞമ്മദക്കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അധ്യക്ഷയാവും. വടകര ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി എം മനോജ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഏറാഞ്ചേരി ഇല്ലം ജയൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രിയും കന്മന ഇല്ലത്ത് ബാബു വാസുദേവൻ നമ്പൂതിരി മേൽശാന്തിയുമാണ് ക്ഷേത്രദിന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. സതീഷ് കുമാർ മങ്ങാട്ട് പ്രസിഡന്റും കെ എം ജഗദീഷ് സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രം പരിപാലിക്കുന്നത്. അറവാടിന്റെ ഭാഗമായിട്ട് വലിയ ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തിയിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ചെറുവന്തല. പക്ഷെ ആ ഫാമിലിയൊക്കെ അവര് കുടുംബപരമായിട്ട് അവർ പിരിഞ്ഞ് പല സ്ഥലത്തേക്ക് പോയപ്പോൾ ഇത് അനാഥമായി തീരുകയും ഈ ക്ഷേത്രം പിന്നീട് ക്രമേണ നശിക്കുകയാണ് ഉണ്ടായത്. ക്ഷേത്രത്തിൻ്റെ സ്ഥലം പോലും അന്യാധീനപ്പെട്ടു പോയി. ഏതാണ്ട് 2100 കോടി പരിസരവാസികൾക്ക് ഒക്കെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ദേവൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുകയും വീണ്ടും ആ ക്ഷേത്രം ഒന്ന് ഉണ്ടാക്കണമെന്നും ദേവനെ സങ്കല്പിക്കണമെന്നുമുള്ള ഒരു ബോധം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ദേവ പ്രശ്നം നടത്തുകയും അങ്ങനെ ഇവിടെ ഉള്ളിയേരിയിലുള്ള ജ്യോത്സനായിട്ടുള്ള രാജച്ചൻകുട്ടി നേതൃത്വത്തിൽ നമ്പൂല പ്രശ്നം വെക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ദേവനിങ്ങനെ യാതൊരുവിധ പരിപാലനവും ഇല്ലാതെ കിടക്കുകയാണെന്നും അതിനൊരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും താൽക്കാലികമായി ആ സ്ഥലത്ത് ആ പറമ്പിൻ്റെ ഒരു ഭാഗത്ത് ഒരു ബാലാലയ പ്രതിഷ്ഠ നടത്തുകയും അങ്ങനെ അവിടെ പരിപാലിച്ചു പോരുകയും ചെയ്യാൻ. വാർത്താ സമ്മേളനത്തിൽ സതീഷ് കുമാർ മങ്ങാട്ട്, പ്രസിഡന്റ് രാജേഷ് മങ്ങാട്ട്, ഉത്സവ സമിതി കൺവീനർ കെ പി വാസു, സെക്രട്ടറി കെ എം ജഗദീഷ്, രക്ഷാധികാരി എം ബാലകൃഷ്ണൻ മാസ്റ്റർ, കൺവീനർ പ്രസാദ് മനത്താമ്പ്ര, പ്രചരണ വിഭാഗം കൺവീനർ പ്രസാദ് മനത്താമ്പ്ര തുടങ്ങിയവർ പങ്കെടുത്തു.